ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ് ടെസ്റ്റി കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആട്ടോ, വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്രൂട്ട് കേക്കാണ്. അപ്പം നമ്മുടെ ഈ ക്രിസ്മസിന് ഏറ്റവും എളുപ്പത്തിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കേക്കും കൂടിയാണ് നമ്മുടെ ഫ്രൂട്ട് കേക്ക്. വലിയ പാടൊന്നുമില്ല, ഓവനോ ബീറ്ററോ അങ്ങനെ ഒന്നും തന്നെ വേണമെന്നില്ല. ബീറ്റർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് വിസ്ക് വെച്ചാണെങ്കിലും നമുക്ക് ഈ കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ സാധാരണ ഏത് കേക്ക് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ പ്ലം കേക്കും അതേപോലെ തന്നെ ഫ്രൂട്ട് കേക്ക്, ക്യാരറ്റ് കേക്കൊക്കെ റെഡിയാക്കി കഴിക്കുന്നത്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതേപോലെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കണേ. നമുക്ക് പൊട്ടുന്ന സമയങ്ങളായത് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ കുറച്ച് കാഷ്നട്ട്, ബദാം, അതേപോലെ തന്നെ പിസ്തയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നും അതിനെ കറക്റ്റായിട്ടുള്ള അളവില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഇതായി ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 കളർ മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ അത്രയും മതിയാകും. നമ്മുടെ ഉണക്കമുന്തിരിയുടെ കൂടെ തന്നെ 1/4 കപ്പ് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ്ഡ് കളറാണ്, അതൊരു 1/4 കപ്പ്. ഇതൊക്കെയും ടേസ്റ്റിനനുസരിച്ച് മാത്രം മതിയാവും. 1/4 കപ്പ് തന്നെ വേണം, നിർബന്ധമില്ല. ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം. ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചാണെങ്കിലും കുഴപ്പമൊന്നുമുണ്ടാവില്ല. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ എടുത്ത് ചെറിയ ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കേക്കിന് ഫ്രൂട്ട്സ് ആയിട്ട് ഇത്ര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ആദ്യമേ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എടുത്ത് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളങ്ങനെ മൈദ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യുമ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഏറ്റവും താഴെ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൈദ ചേർക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കൂടി ഏറ്റവും അടിയിൽ പോയി കിടക്കും. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മുടെ ഫ്രൂട്ട് കേക്ക് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അത്രയും മാത്രം മതിയാവും. കണ്ടോ, നല്ല രീതിയിൽ തന്നെ എല്ലാത്തിലേക്കും ആ കോട്ടിംഗ് ഒക്കെ വന്ന് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ തന്നെ എടുക്കുക. ബൗൾ എപ്പോഴും നന്നായിട്ട് ഉണങ്ങിയതായിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഓയിലല്ല മറിച്ച് ബട്ടറാണ്. അപ്പം ഞാനിവിടെ അമുലിൻ്റെ 100 ഗ്രാമിൻ്റെ ബട്ടറാട്ടം എടുത്തിരിക്കുന്നത്. ഇത് മുഴുവൻ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ ബട്ടർ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്ത് അതായത് ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തന്നെ വേണം എടുക്കാനായിട്ട്. നമ്മൾ ഇതേപോലെ പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ മിക്സ് ചെയ്യാനൊന്നും പറ്റില്ല. മാത്രമല്ല കേക്കിനാണെങ്കിലും അത്ര നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ബട്ടർ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ബീറ്റർ ഉള്ളതുകൊണ്ട് ബീറ്റർ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ നല്ലപോലെ സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് മിക്സായി വന്നോളൂ. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ആയിട്ടല്ല 2 ആയിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. 1/2 കപ്പ് മുതൽ 1/3 കപ്പ് വരെ പൊടിച്ച പഞ്ചസാര എടുക്കുക കേട്ടോ. മധുരം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു കറക്റ്റ് മധുരമായിരിക്കും, വലിയ മധുരം കൂടുതലുമില്ല, എന്നാൽ ഒട്ടും തന്നെ മധുരം കുറവും ഉണ്ടാവില്ല. കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, പഞ്ചസാരയും കൂടി ചേർത്ത് നമ്മുടെ ഭക്ഷണം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പം മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറ്റിയ മുട്ടയാണ് വേണ്ടത്. അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. കണ്ടോ, നമ്മുടെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണെങ്കിൽ 4-5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ മിക്സായി വന്നോളൂ. അങ്ങനെ നമ്മുടെ ബട്ടറും അതേപോലെ തന്നെ പഞ്ചസാരയും മുട്ടയും എല്ലാം നന്നായിട്ട് തന്നെ മിക്സായി ശരിക്കും ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ശരിക്കുമുള്ള വരുവ് എന്ന് പറയുന്നത്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രമാത്രം സോഫ്റ്റാണെന്ന്. നമ്മളിങ്ങനെ ബട്ടർ ചേർത്ത് ഈ കേക്ക് ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത്. ഓയിൽ ചേർത്ത് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കഴിയുന്നത് ബട്ടർ തന്നെ എടുത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കേക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ മിക്സിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൈദ സാധാരണ രീതിയിൽ എപ്പോഴും നന്നായിട്ട് അരിച്ചിട്ട് തന്നെ വേണം ചേർക്കാനായിട്ട്. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ എടുത്ത് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ കിട്ടും. 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് അരിച്ചെടുക്കാം നമുക്ക്. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന 100 ഗ്രാം ബട്ടറിനും അതേപോലെ തന്നെ 2 മുട്ടയ്ക്കും 1/2 കപ്പ് മൈദ മാത്രമേ ആവശ്യമുള്ളൂ. അളവുകളൊക്കെയും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് കണ്ടു നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം.
അങ്ങനെ നമ്മൾ ഈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ മിക്സിങ്ങും ഒരു വിധമൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഒരേ ഒരു ടീസ്പൂൺ വാനിലൈസിൻസും കൂടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മളിപ്പോൾ സാധാരണ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്, പക്ഷേ ഇതേപോലെ ഫ്രൂട്ട് കേക്കിനും അതേപോലെ തന്നെ പ്ലം കേക്കിനും ക്യാരറ്റ് കേക്കിനും ഒക്കെ ബാറ്റർ ഇതേപോലെ നല്ല കട്ടിക്കായിരിക്കും ഇരിക്കുന്നത്. അതാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റും വരുന്നത്. അതേപോലെ തന്നെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല കട്ടിക്ക് തന്നെ വേണം ഇരിക്കാനായിട്ട്. ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരേ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, നന്നായിട്ട് തന്നെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല കട്ടിക്കാണ് നമ്മുടെ ഈ കേക്കിൻ്റെ മിക്സ് വരുന്നത്. ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും ഒട്ടും തന്നെ താഴെയൊന്നും പോകാതെ എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ മിക്സിംഗ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ കേക്ക് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ആ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പം ഞാനിവിടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയൊരു കുക്കറിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമുണ്ടാവില്ല. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന കേക്കിൻ്റെ മോൾഡിലേക്ക് കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പറ്റി കൊടുക്കുക. ആ സൈഡിലും എല്ലായിടത്തിലേക്കും ഒന്ന് പറ്റി കൊടുക്കണം കേട്ടോ. കൂടെ തന്നെ ഒരു ബട്ടർ പേപ്പറുണ്ടി വെച്ച് അതിനകത്തേക്കും കുറച്ച് ഓയിലൊഴിച്ച് എല്ലാ ഭാഗത്തും ഒന്നും കൂടി ആ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബട്ടർ പേപ്പറും അതേപോലെ തന്നെ ഓയിലൊക്കെ പറ്റി കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ അടിയിലോ അതേപോലെ തന്നെ സൈഡിലൊന്നും പിടിക്കാതെ കേക്ക് നന്നായിട്ടെങ്കിലും വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എന്താ നമ്മുടെ മോൾഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം നല്ല കട്ടിക്കാണ് ഇത് വരുന്നതെന്ന്. അപ്പം നമ്മുടെ ഈ കേക്ക് ഈ മോൾഡിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ കേക്കൊന്ന് ലെവലാക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഒരു 4-5 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും കട്ടിക്കാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് എയർ ബബിൾസ് ഒക്കെ ആണെങ്കിലും നല്ലതുപോലെ ഒന്ന് പോയി നല്ല രീതിയിൽ നമ്മുടെ കേക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ മോൾഡിൻ്റെ നേർപകുതി മാത്രമേ കേക്കിൻ്റെ മിക്സ് വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം തന്നെ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു സ്റ്റാൻഡും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്ത ഒരു പാനാട്ടോ, ഒരു 5 മിനിറ്റ് നല്ലതുപോലെ തന്നെ പ്രീഹീറ്റ് ചെയ്തതാണ്. കണ്ടോ, നേരെ നടുക്കിലേക്ക് തന്നെ വെച്ച് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സും കൂടി അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ കേക്കിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ കേക്ക് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് റെഡിയാക്കിയിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം എടുക്കും. അതുകൊണ്ട് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് 1 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ ഒരു 1 മണിക്കൂറിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് തന്നെ പൊങ്ങി കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 30-35 മിനിറ്റ് ശേഷമാണ് ആദ്യമായിട്ട് ഒന്ന് തുറന്ന് നോക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നടുഭാഗം ശരിക്കും അങ്ങോട്ട് കുഴിഞ്ഞു പോകും. റെഡി ആയെന്നറിയാനായിട്ട് ഒരു സ്റ്റിക്കോ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നല്ലപോലെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് താഴെ ഇറക്കി വെക്കാം. ഈ കേക്കിന് ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ തീ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് നമുക്കങ്ങ് മാറ്റിക്കൊടുക്കാം. നമ്മുടെ സൈഡൊക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ പതുക്കെ ഒന്ന് പിടിവിച്ചെടുത്താൽ മതി. നമ്മൾ ഓയിലൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് ഒട്ടും തന്നെ പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേക്ക്. നമ്മുടെ കളറൊക്കെ ആണെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ മാറി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും വന്നിട്ടില്ലെങ്കിൽ പോലും ചെറുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെ ബട്ടറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് കേട്ടോ. അങ്ങനത്തെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കേക്കിൻ്റെ സൈഡൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ അടിഭാഗമൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോവാത്ത ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർ പേപ്പറും കൂടി നമുക്കങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേക്ക് എന്ന് പറയുന്നത്. എല്ലാവരും ഉറപ്പായിട്ടും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളെ ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ തന്നെ കേക്ക് സാധാരണ കാരമൽ ചെയ്ത് ഉണ്ടാക്കുന്ന ആ ഒരു കളറൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ബട്ടർ ചേർത്തുകൊണ്ടാണ് അങ്ങനെ ഒരു കളറിൽ നമുക്ക് കിട്ടുന്നത്. കണ്ടോ, സൈഡൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല പഞ്ഞു പഞ്ഞു പോലുള്ള ഒരു കേക്ക് തന്നെയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ ഫ്രൂട്ട് കേക്കൊക്കെ ആണെങ്കിലും ഇവിടെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ അടിയിലൊന്നും പോകാതെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അളവുകളൊക്കെ ഒന്ന് നോക്കി എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി നല്ല ഹാപ്പിയായിട്ടിരുന്ന് കഴിക്കുക. നമ്മുടെ ഈ ക്രിസ്മസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കിപ്പോൾ ഇതേപോലുള്ള നല്ല സൂപ്പർ ഡിസ്റ്റിലുള്ള പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ കേക്ക് കഴിച്ച് നല്ല ഹാപ്പിയായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ ബൈ.